ഈശോ മിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, തപ വഴികളിലെ 4 ദിനത്തിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് ശരീരത്തിൻ്റെ അവയവങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നാം വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാത്ത ഒരവയവത്തെക്കുറിച്ച് ധ്യാനിക്കാം. അത് നമ്മളുടെ കാതുകളാണ്. എൻ്റെ കാതിൻ്റെ വിശുദ്ധി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കാതിലൂടെ തിന്മ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് ഇന്നലെ നമ്മൾ ധ്യാനിച്ചതുപോലെ ഒരു ഒറ്റവരി ചിന്ത നമ്മുടെ മനസ്സിൽ പതിപ്പിക്കണം. അതിങ്ങനെയാണ്, ഈ നോമ്പിൽ ഞാൻ പരിശീലിക്കുക, കേൾക്കേണ്ടത് മാത്രം കേൾക്കും, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതിരിക്കും. കേൾക്കേണ്ടത് മാത്രം കേൾക്കുകയും കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതിരിക്കുകയും ചെയ്യും. അതെൻ്റെ കാതുകളുടെ വിശുദ്ധീകരണത്തിന് കാരണമാകും. എൻ്റെ കാതുകളിലൂടെ തിന്മ എൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തുകയും ശരീരത്തെ അശുദ്ധമാക്കുകയും ചെയ്യാറുണ്ട്. കാതുകളിലൂടെ ഞാൻ കേട്ട അശുദ്ധി, അശുദ്ധ വാക്കുകൾ, അശ്ലീല സംസാരങ്ങൾ, കുറ്റം പറച്ചിലുകൾ, നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ, ഇതെല്ലാം എൻ്റെ കാതുകളിലൂടെ കടന്നു വന്നുകൊണ്ട് എൻ്റെ ശരീരം മുഴുവനെയും അശുദ്ധമാക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഉപദേശം ഞാൻ കേൾക്കാതെ എൻ്റെ ചെവി കുട്ടിയടച്ചത്, വചനം കേൾക്കാതിരുന്നത്, വചന പ്രഘോഷണങ്ങൾ കേൾക്കാതിരുന്നത്, കർത്താവ് നൽകുന്ന ഉൾപ്രചോദനങ്ങൾക്ക് എൻ്റെ ഉൾക്കാതുപോലും തുറന്നു കൊടുക്കാതിരുന്നത്, അങ്ങനെ എൻ്റെ ചെവി ഞാൻ മറ്റു പലതിനുമെതിരെ കൊട്ടിയടച്ചതും എൻ്റെ ജീവിതത്തിലെ തിന്മകൾക്ക് കാരണമാണ്. എൻ്റെ ജീവിതത്തിൽ അശുദ്ധി വളരുന്നതിനും എൻ്റെ ജീവിതത്തിലെ പുണ്യവഴികൾക്ക് കോട്ടം തട്ടുന്നതിനും കാരണമായിട്ടുണ്ട്. തപവഴികളിലൂടെ കടന്നു പോകുന്ന ഞാനും നീയും ചിന്തിക്കുകയും ആലോചിക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയും യാഥാർത്ഥ്യവും ഇതാണ്. കേൾക്കേണ്ടതിന് വേണ്ടി ഞാൻ എൻ്റെ ചെവി കൊടുക്കണം. അത് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സ്വരം, അത് കേൾക്കുന്നതിന് വേണ്ടി. എൻ്റെ കാതുകളെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്! പലതരത്തിലുള്ള തമാശകൾ കേൾക്കുന്നതിനും പലതരത്തിലുള്ള സന്തോഷപ്രദമായ പല കാര്യങ്ങളും കേൾക്കുന്നതിനും എൻ്റെ മനസ്സിന് സന്തോഷം നൽകുന്ന പല കാര്യങ്ങൾക്കും മറ്റു പല വിനോദ കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി എൻ്റെ കാതുകളെ ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിനും അവിടുത്തെ നാമത്തിലുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിനും അതിനുവേണ്ടി ഞാൻ എൻ്റെ കാതുകളെ എന്തുമാത്രം വിനിയോഗിച്ചിട്ടുണ്ട്, വിട്ടുകൊടുത്തിട്ടുണ്ട്! തപവഴികളിലെ 4 ദിനത്തിൽ ഗൗരവത്തോടെ നാം ചിന്തിക്കണം. എൻ്റെ കാതുകൾ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കാതുകളിലൂടെ വന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്തവനാണ് എൻ്റെ കർത്താവ്. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ തമ്പുരാൻ കർത്താവ് ചെയ്ത ആ പരിഹാരം അവന് നൽകിയ പീഡയെക്കുറിച്ച് ധ്യാനിക്കുന്നതിന് കാരണമാക്കണം. തമ്പുരാൻ കർത്താവ് പരിഹാരം ചെയ്തത് അവൻ്റെ കരണം പൊത്തി അടിമേടിച്ചുകൊണ്ടാണ്. കരണം പൊത്തി അടിമേടിച്ചുകൊണ്ട് അവൻ്റെ കാതുകളിലൂടെ ഒഴുകിയിറങ്ങിയ രക്തം, ആ തിരുരക്തം എൻ്റെ കാതുകളിലേക്കും വീഴണം. അതെൻ്റെ കർണപുടങ്ങൾക്ക് ശുദ്ധി പകരണം. അത് വിശുദ്ധമായത് കേൾക്കുവാനും വിശുദ്ധമായവയ്ക്ക് വേണ്ടി എൻ്റെ കാതുകളെ തുറന്നു വയ്ക്കുവാനും എന്നെ സഹായിക്കും. അതെൻ്റെ ജീവിതത്തിൽ വിശുദ്ധി നിറയ്ക്കും. എൻ്റെ ജീവിത വഴികൾക്ക് അനുഗ്രഹകരമായ വിശുദ്ധിയുടെ സൗന്ദര്യ ശോഭ പരത്തുകയും ചെയ്യും. തപവഴികളിലെ 4 ദിനത്തിൽ എൻ്റെ കാതിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പരിഹാരം ചെയ്ത പൊന്നുകർത്താവിൻ്റെ ആ പീഡയെക്കുറിച്ച് ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് എൻ്റെ കാതുകളുടെ കേൾവിയുടെ വിശുദ്ധീകരണം, തമ്പുരാൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഉൾക്കാതുകൾ തുറന്നു നൽകുവാൻ സാധിക്കുന്ന ആ തമ്പുരാൻ കർത്താവ് നൽകുന്ന യോഗ്യത, അതെല്ലാം സ്വീകരിക്കുവാൻ എൻ്റെ ഉള്ളിൽ രൂപപ്പെടുത്തുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ആമേൻ.